അവർ അറിഞ്ഞിരുന്നില്ല ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവൻ എടുക്കാനുള്ള യാത്രയാണെന്ന് ആദ്യം രാത്രി പോകാൻ തീരുമാനിച്ചത് പിന്നീട് വൈകുന്നേരമാക്കി മാറ്റിയതും തങ്ങളെ മരണത്തിൻ്റെ മാലാഖ കാത്തിരിക്കുന്നു എന്നറിയാതെയാണ് അല്ലെങ്കിലും എന്നെ മരിപ്പിക്കൂ എന്ന് നമ്മൾ നിവേദനം കൊടുത്തിട്ടല്ലല്ലോ ഒരാളും ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് എല്ലാം നാഥൻ്റെ നിശ്ചയമാണ് കാസർഗോഡ് പള്ളത്തടുക്കയിലെ അപകടത്തിൽ ഒരു കുടുംബത്തിലെ നാലു പേർ മരിച്ച സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഡ്രൈവർ അടക്കം അഞ്ചു പേരുടെ മരണം ഒരു നാടിനെ മുഴുവൻ കണ്ണുനീരിലായിത്തിയിരിക്കുകയാണ് കുടുംബത്തിലെ നാലു പേരും ഒരുമിച്ചായിരുന്നു നെക്രാജയിലെ ബന്ധുവീട്ടിലേക്ക് പോകാനായി വൈകിട്ട് മൂന്നിന് വീട്ടിൽ നിന്നിറങ്ങിയത് ചെറിയ ദൂരത്താണ് നാലുപേരുടെയും വീടുകൾ സാധാരണയായി ഓട്ടം പോകുന്ന ഡ്രൈവറെ തന്നെയായിരുന്നു ഇന്നലെയും ഇവർ വിളിച്ചിരുന്നത് ഇരുട്ടായാൽ മഴ പെയ്തേക്കുമെന്ന് കരുതി നേരത്തെ തന്നെ വീട്ടിൽ നിന്നിറങ്ങി ഉടനെ വീട്ടിലെത്താനായിരുന്നു ഇവർ വൈകിട്ട് മൂന്നോടെ വീട്ടിൽ നിന്നിറങ്ങിയത് പക്ഷേ അപകടവിവരം നാടാക നിമിഷങ്ങൾക്കുള്ളിൽ പടരുകയായിരുന്നു ആശങ്കകൾ തേങ്ങലായി മാറി തേങ്ങലുകൾ പൊട്ടിക്കരച്ചിലായി മാറി എങ്ങും മൂഹതയുടെ മൂടുപടം മരണത്തിൻ്റെ മാലാഘമാർ തങ്ങളിലേൽപ്പിച്ച ദൗത്യം നിറവേറ്റിയ ആശ്വാസത്തിൽ എന്നാൽ അവരുടെ ഉറ്റവർക്കും ബന്ധുക്കൾക്കും കണ്ണീരിൻ്റെ ദിനരാത്രങ്ങൾ പഠിച്ചവനെ ആ മരണപ്പെട്ടു പോയ യുവതികളും വയോധികരും അടങ്ങിയ അഞ്ചു പേർക്ക് ഷഹീദിൻ്റെ പ്രതിഫലം കൊടുക്കണേനാഥ അവർ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകൾ നീ പുറത്തു കൊടുക്കണേ ഇത്തരം അപകടങ്ങളൊന്നും സാധുക്കളായ ഞങ്ങൾക്ക് നീ തരല്ലേനാഥ അവരുടെ മക്കൾ അവരുടെ ഭർത്താക്കന്മാർ ഉറ്റവർ ഉടയവർ പറയുമ്പോൾ സങ്കടത്തിൻ്റെ നോവല്ലാതെ മറ്റെന്താണ് ഇനി ഉണ്ടാവുക സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടു എന്ന വിവരമാണ് ആദ്യമെത്തിയത് തുടർന്നാണ് ഓട്ടോറിക്ഷയും സ്കൂൾ ബസും കൂട്ടിയിടിക്കുകയായിരുന്നുവെന്നും ബസ്സിലെ കുട്ടികൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും എന്നാൽ ഓട്ടോറിക്ഷയിലുള്ള യാത്രക്കാരെയും ഡ്രൈവറേയും ഗുരുതരമായ നിലയിൽ ആശുപത്രിയിലെത്തിച്ചു എന്നുമുള്ള വിവരമെത്തുന്നത് ഓട്ടോയിലെ ഡ്രൈവർ ഉൾപ്പെടെ അഞ്ചു പേരും മരിച്ചെന്ന വാർത്ത പിന്നാലെ എത്തി മരണം സ്ഥിരീകരിച്ചതോടെ മൃതദേഹം കാസർകോട് ജനറൽ ആശുപത്രിയിലെത്തിച്ചു അപ്പോഴേക്കും ആശുപത്രി പരിസരമാകെ ആളുകളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്നു എല്ലാവരുടെ മുഖത്തും മ്ലാനത തളം കെട്ടി നിൽക്കുന്നു പൊട്ടിക്കരഞ്ഞവരും ആ കൂട്ടത്തിലുണ്ട് എം എൽ എയോട് വാർത്താവതാരകൻ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സങ്കടം താങ്ങാൻ കഴിയാതെ കരഞ്ഞു പോയിട്ടുണ്ട് ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പോസ്റ്റ്മോർട്ടം രാത്രി തന്നെ നടത്താൻ ആവശ്യമായ ഇടപെടലുകളൊക്കെ നടത്തി രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടത്താനായി കാസർഗോഡ് ഡിവൈഎസ്പി പി കെ സുധാകരൻ ഇൻസ്പെക്ടർമാരായ കെ ലീല പി അജിത് കുമാർ എന്നിവരടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ജനറൽ ആശുപത്രിയിലെത്തി ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങുകയായിരുന്നു സഹോദരിമാർ ഉൾപ്പെടെയുള്ള അഞ്ചു പേരുടെ മരണം മൊഗ്രാൽപുത്തൂരിനെ അക്ഷരാർത്ഥത്തിൽ വേദനയിലായ്ത്തുകയായിരുന്നു മൊഗ്രാൽപുത്തൂർ ഏരിയൽ സ്റ്റാൻഡുകളിൽ ഓട്ടോ നിർത്തുന്ന അബ്ദുൾ റവഫ് ഏവരുടെയും പ്രിയപ്പെട്ടവനായിരുന്നു റഹൂഫിനെക്കുറിച്ച് ഡ്രൈവർമാർ ഉൾപ്പെടെ എല്ലാവർക്കും നല്ല വാക്കുകൾ മാത്രമേ പറയാനുള്ളൂ ഏത് സമയത്ത് ഓട്ടം വിളിച്ചാലും പോകാൻ മടിയില്ലാത്ത റൌഫ് മരിച്ച കുടുംബത്തിൻ്റെയും സ്ഥിരം ഡ്രൈവറായിരുന്നു പക്ഷേ അദ്ദേഹവും ചിന്തിച്ചിരുന്നില്ല തൻ്റെ ജീവിതമാർഗം തന്നെ തന്നെ ഇത്തരത്തിലൊരപകടത്തിലാക്കി മരണത്തിലേക്ക് തള്ളിവിടുമെന്ന് ഓട്ടോറിക്ഷ ഓടിക്കിട്ടുന്ന വരുമാനം കൊണ്ട് തൻ്റെ കുടുംബത്തെ പോറ്റിയ സ്നേഹം കൊണ്ട് ലോകം കീഴടക്കിയ മനുഷ്യൻ അമിത വേഗത്തിൽ ഓട്ടം ഓടിക്കാതെ വളരെ ശ്രദ്ധയോടെയായിരുന്നു ഇവരുടെ ഓട്ടം എന്നാൽ ഇന്നലെ എന്ത് സംഭവിച്ചു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് സഹോദരിമാരുടെ മരണം നാടിനെയാകെ തളർത്തിയിരിക്കുകയാണ് ഒരു കുടുംബത്തിലെ നാലു പേരെയാണ് നഷ്ടമായത് അല്ലെങ്കിലും ഒരു നിമിഷത്തെ അശ്രദ്ധ മതിയല്ലോ ഒരായുസിൻ്റെ മുഴുവൻ കണ്ണുനീരായി മാറാൻ ആ കുടുംബത്തിലെ നാലുപേരുടെ ശൂന്യത ഒരിക്കലും ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് വല്ലാത്ത അർത്ഥഗർഭമായ മൗനമാണ് ഇന്ന് ആ കുടുംബത്തിൻ്റെ വീട്ടുപടിക്കൽ ഉള്ളത് സഹോദരിമാരുടെ പിതാവിൻ്റെ അനുജനായ ഷെയ്ഖലിയുടെ ഭാര്യയാണ് മരിച്ച ബി ഫാത്തിമ മരിച്ച സഹോദരിമാരുടെ പിതാവിൻ്റെ അനിയൻ്റെ ഭാര്യയാണ് ബി ഫാത്തിമ എല്ലായിടത്തും ഇവർ ഒരുമിച്ച് തന്നെയായിരുന്നു പോകാറുണ്ടായിരുന്നതെന്ന് ബന്ധുക്കൾ പറഞ്ഞു ഇവരുടെ മരണം കുടുംബത്തെയും ഒപ്പം നാടിനെയും വേദനയിലായിത്തിയിരിക്കുകയാണ് പടച്ചവൻ എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ